ഞാൻ മീൻ വാങ്ങിച്ചു പോവാണേ. അപ്പോൾ നമ്മളെ കുട്ടികളാണ് ഇപ്പോൾ ഫസ്റ്റിൽ തുടങ്ങിയതല്ലേ. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് രാവിലെ തന്നെ, ഇതിൻ്റെ അടുത്ത് തന്നെ വീട്. അപ്പോൾ രാവിലെ നാസ്തയ്ക്കാൻ വേണ്ടിയിട്ട്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ജാബി ഫാമിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കോട്ടക്കൽ ഇന്ദിനൂർ മുക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തട്ടാ. ഇവിടെ ഏകദേശം ഒരു 10 ചെറുപ്പക്കാർ കൂടിയിട്ട് നല്ല മീൻ കൃഷിയാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് വിളവെടുപ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. എൻ്റെ പേര് മുസ്തഫ. ഇത് ഇന്ദിനൂർ മുക്കാട് എന്ന സ്ഥലത്താണ് ഈ കുളമുള്ളത്. ഞങ്ങളൊരു 10-15 ചെറുപ്പക്കാർ ലോക്ക്ഡൗണിൻ്റെ സമയത്ത്, ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇത് തുടങ്ങിയത്. ഇപ്പോൾ അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും റാത്താണ്. ഇപ്പം ഇന്ന് ഇതിൻ്റെ ഫസ്റ്റ് വിളവെടുപ്പാണ്. ഇതിൽ നെട്ടറ്, വാള, പിന്നെ കരിമീൻ എന്നിവ എല്ലാ മീനുകളും ഉണ്ട്. അപ്പം ഇന്ന് അതിൻ്റെ ഫസ്റ്റ് വിളവെടുപ്പാണ്. എത്ര കുട്ടികളെ നമ്മളിതിൽ നിക്ഷേപിച്ചിരുന്നു നിങ്ങൾ? ഇതിലൊരു 2500 എല്ലാം കൂടി. എല്ലാം കൂടെ ഒരു 8 ഇത് നിക്ഷേപിച്ചിട്ട് ഫസ്റ്റ് വിളവെടുപ്പാണ്. ഇത് ഫുഡും കാര്യങ്ങൾക്കും ഏകദേശം ഒരു 50,000 ഫുഡും കാര്യവും ചിലവുണ്ട്. സബ്സിഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കിട്ടിയില്ല. അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര? ഇതൊരു 20 മേലെ ഉണ്ടാവും, ഏകദേശം. ഇത് ഈ സെറ്റപ്പിൽ ചെയ്യാൻ എങ്ങനെയാലും ഒരു 1,00,000 അടുത്ത് ചെലവുണ്ട് മൊത്തത്തിൽ എല്ലാ എമൗണ്ടും കൂടെ. കോട്ടക്കല് നമ്മളറിയുന്ന ഒരാളുണ്ട്, അവിടുന്ന് വാങ്ങി. കോട്ടക്കൽ ബൈപ്പാസിൽ ഈ കൃഷി ചെയ്യുന്ന ഒരാളുണ്ട്, ആളെടുത്തുനിന്ന് വാങ്ങിയ. കുഞ്ഞുങ്ങൾക്ക് നല്ല റേറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഏകദേശം ഒരു 10 ഉള്ളില്, 10 ആ ലെവലിൽ തന്നെ റേറ്റ് ഉണ്ട്. ഈ കുളം ഞങ്ങൾ 2 കളക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ കളച്ചു, അത് ചില ആളുകളുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങളെ തീർത്തു. വീണ്ടും 2 കളച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റ് ഞങ്ങൾക്ക് ഏറെ വന്നിട്ടുണ്ട് ഇതിൽ. പക്ഷെ അത് നിങ്ങൾ പ്രശ്നമാക്കിയിട്ടില്ല. നമ്മളതൊരു ബിസിനസ് എന്നുള്ള ലെവലിലല്ല അത് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ കുറച്ച് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കുറച്ച് ആളുകളൊക്കെ ഇപ്പോൾ കൂടിയിട്ട്, ലോക്ക്ഡൗൺ ആർക്കും പണിയൊന്നുമില്ല. അപ്പോൾ വെറുതെ ഇരുന്ന സമയത്ത് ഒരു പരിപാടി എന്നുള്ളത് തുടങ്ങിയതാണ്. പക്ഷെ അഹമ്മദുള്ള വളരെ നല്ല വിജയമാണ് ഞങ്ങൾക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് വല എന്ന് പറഞ്ഞാൽ വല ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. പിന്നെ അതിൻ്റെ 4 കാലുകൾ നാട്ടിയിട്ടും പിന്നെ അത് സെൻട്രലൂടെ കമ്പി വലിച്ചിട്ടൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല അധ്വാനം വന്നിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 2.5 അധ്വാനമാണത്. ഇത് ഞങ്ങൾ മീറ്റർ 75 അങ്ങനെ ഒന്നും ആണ് അതിൻ്റെ കോസ്റ്റ്. സെക്കൻഡ് വല വാങ്ങിച്ചാണ് ഞങ്ങൾ താന്നൂർ പോയിട്ട്. പരപ്പാണി കരപ്പുറത്ത് മീൻകാർ ഉപയോഗിച്ചതിന് ശേഷമുള്ള വല ഞങ്ങൾ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നാണ് അത്. മറ്റുള്ള ജീവികളുടെ ആക്രമണം തടയാന്നുള്ളത്, പിന്നെ അതിലുപരി സാമൂഹ്യദ്രോഹികളുടെ ആക്രമണവും. എന്നിരുന്നാലും ഞങ്ങളെ മീന് കുറേ ഞങ്ങൾക്ക് മിസ്സായതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രാവശ്യം ഇതിൽ വല ഇട്ടൊരു സംഭവം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഞങ്ങളിത് വലൊന്നും അധികം താത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞങ്ങളിത് വല മൊത്തം അടച്ച് ഇത്ര സെറ്റപ്പാക്കി വെച്ചത്. ഞങ്ങൾ പിടിച്ച മീൻ ഇവിടെ സെയിലുണ്ട്. ഞങ്ങൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ പരസ്യം ചെയ്തിട്ട് ഇഷ്ടംപോലെ ഓർഡറുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ സെയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേറെ ആളുകളവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ പിടുത്താണ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഫസ്റ്റ് പിടുത്താണ്. ഇനിയും മീനുണ്ട് ഇതിൽ. ഇതിപ്പോൾ ഒന്നൊരു ട്രയൽ എന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആവശ്യം ആളുകൾ വരുന്നതിനനുസരിച്ച് ഇനിയും പിടിച്ച് കൊടുക്കുന്നതാണ്. അത് ഹോൾസെയിലായിട്ടും വീട്ടിലായിട്ടും കൊടുക്കാം താല്പര്യമുണ്ട്. ആളുകൾ ബന്ധപ്പെട്ടാൽ മതി. ആ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം മീനിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ തുടർന്ന് പോകാൻ തന്നെയാണ് ഉദ്ദേശം. വിൽപ്പനക്ക് ആയിട്ടില്ല കുഞ്ഞുങ്ങളെ, ഞങ്ങളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ആ ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു ഓപ്ഷൻ പോലെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് സെറ്റപ്പുകൾ ചെയ്യാനുണ്ട്. അത് ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമുണ്ട്. ഇതില് ഞങ്ങൾ ഇത്രയും ചെറുപ്പക്കാർ തുടങ്ങി, പിന്നെ ഇത് ഫസ്റ്റ് ഇത് റെഡി ആക്കി അന്ന് തന്നെ ആരാത് ചെയ്തെന്നുള്ള അറിയില്ല. ഒരു 80% ഞങ്ങൾക്ക് ആളറിയാം. ഇത് മുടക്കി രാത്രിക്ക് രാത്രി വില്ലേജ് ഓഫീസറൊക്കെ വന്നത്. പിന്നെ വന്നിട്ട് മുടക്കേണ്ട കാര്യം എന്താ? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാടത്ത് കുഴി കുത്തി എന്നുള്ളൊരു അവർക്ക് കംപ്ലൈന്റ് ചെന്നോണ്ട്
അവര് വന്നു അങ്ങനെ അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരാള് നിരന്തരം പ്രോത്സാഹനാണല്ലോ കൂടുതൽ. അതെ 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 അതെ. പക്ഷെ അത് പിന്നെന്താ പറയാ, എവിടെ ചെന്നാൽ ഒരാളുണ്ടാവുമല്ലോ. അതെ അതെ, ഒരു പ്രശ്നക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ നിരന്തരം ആ വില്ലേജ് ഓഫീസർക്ക് കലക്ടർക്കൊക്കെ ഫോൺ കോൾ ചെന്നതിന്റെ പരമായിട്ട് അവര് വന്ന് വന്നിട്ട് രാത്രിക്ക് രാത്രി അങ്ങ് എടുത്ത പണി അതേപോലെ മണ്ണിട്ട് മൂടി. പിറ്റേന്ന് ഞങ്ങൾ എല്ലാരും കൂടെ ഒരു ഈ ചെറുപ്പക്കാരെല്ലാരും കൂടെ പോയി വില്ലേജ് ഓഫീസിൽ പോയി സംസാരിച്ച്. അപ്പൊ അവര് പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല, എനിക്കങ്ങനെ നിരന്തരം കോള് വന്നോണ്ട് ഞാൻ ആക്ഷൻ എടുത്താണേ, നമുക്ക് ഇതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏതായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ് ശരിയായി വന്നു. പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. സമയത്ത് ജോലിയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അതെല്ലാം ഒരു ഇതിന്റെ മേലെ ഒരു ഒഴിഞ്ഞൊരു സ്ഥലം ഉണ്ട്, അവിടെ ഒന്നിരിക്കും. കഴിഞ്ഞ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഇതിലെല്ലാരും ജ്യേഷ്ഠനന്ത്രന്മാരും കൂട്ടുകാരൊക്കെയാണ് പുറത്തുനിന്നൊരു. ഞങ്ങളിതില് പകുതിയും മുക്കാലും പേര് ചെങ്കൽ ഫീൽഡാണ്, കല്ലുവെട്ട്. കല്ലുവെട്ട്. അപ്പോ പിന്നെ അങ്ങനെ അവിടുന്ന് എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് ഇതൊരു പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് അത്ര ഉള്ളൂ, അല്ലാതെ വലിയൊരു ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഇല്ല, ഒരു രണ്ടോ മൂന്നോ പേരൊക്കെ തുടങ്ങുകയാണെങ്കിൽ നല്ല ലാഭമുള്ള പരിപാടി തന്നെയാണ്. ഇതിപ്പോ ഞങ്ങളൊരു 10-16 പേരുണ്ട് ഇതിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള. മീനൊക്കെ എന്താ റേറ്റ്? നമ്മള് പിന്നെ അത് ഫ്രഷ് അല്ല, പിന്നെ ലൈവ് ആയിട്ടുള്ളതുകൊണ്ട് നമ്മള് 250 റുപ്യ അവർ കിലോന്ന് വെച്ചിട്ടാണ് നെറ്റർ കൊടുക്കണത്. ഫ്രഷ് ആണ്. നമുക്ക് ഇപ്പൊ മാർക്കറ്റ് പോവാണെങ്കിൽ ഒരു 160 റുപ്യ 4-5 ദിവസം ഐസ് ഇട്ട പെട്ടി മീനാണ് വരുന്നത്. അതിപ്പോ ഓരോ മീനും എത്ര കിലോ ഉണ്ടാവും? ഓരോ മീന് 2 കിലോന്റെ മേലുള്ളുണ്ട്. ഒരു 1 കിലോ എന്തായാലും ഉണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ ഫ്രഷ് മീനാണ്. അതിന്റേതായ ഇതിൽ വേറെയുള്ള കോഴി വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അവർക്ക് കൊടുക്കണ അതേ ആ ഫുഡ് മാത്രമേ എത്തുള്ളൂ. ഇതിപ്പോ എന്താ വെച്ചാൽ ഈ വലിയ മീന് ഏകദേശം ഇപ്പൊ 2 കിലോ ഉള്ള മീന് അവര് കയറ്റാതെ മറ്റുള്ള മീനുകൾക്ക് വളർച്ച വരുന്നില്ല. ഈ കരിമീനുണ്ട്, കരിമീന് പൂർണ്ണ വളർച്ച എത്തണമെങ്കിൽ ഏകദേശം ഒരു വർഷമാവും. ഒരു വർഷം പൂർണ്ണ വളർച്ച എത്തണം. നെറ്റർ എടുത്താലേ മറ്റവർക്ക് മറ്റവർക്ക് ഫുഡ് എത്തണില്ല. ഇവരിട്ട പാട് ഇവര് കൈകാര്യം ചെയ്യണേ നെറ്റർ. അന്നവർക്ക് കട്ടില്ല, ഒരു 4-5 ഇഞ്ച് ആ വലുപ്പായിട്ടുള്ളു. അപ്പൊ അവർക്കൊക്കെ ഫുഡ് എത്തണമെന്നുണ്ടെങ്കിൽ ഈ വലിയ ഇവരെ കയറ്റി വിടണം. അത്ര അതാണ് ഇപ്പോ നടത്തുന്നത്. അല്ലെങ്കിൽ ഇത് പിടിക്കുന്ന സമയമായില്ല. ഞാൻ മീൻ വാങ്ങിച്ചു പോവാണേ. അപ്പോൾ നമ്മളെ കുട്ടികളാണ് ഇപ്പോൾ ഫസ്റ്റിൽ തുടങ്ങിയാലേ. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് രാവിലെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ വീട്. അപ്പോൾ രാവിലെ നാസ്തയ്ക്കാൻ വേണ്ടിയിട്ട് അത് നട്ടറാണ്. ഇത് 1,400 ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വലുതുണ്ട്. നമ്മളെ വീട്ടിൽ ചെറിയ ഫാമിലിയാണ്, കുറച്ച് ആളേ ഉള്ളൂ. അപ്പോൾ അവര് 3 ആൾക്ക് കഴിക്കാതെ പോരെ. അപ്പോൾ അതുകൊണ്ട് ഇത് കൊണ്ടുപോയിട്ട് ഫ്രഷ് കഴിച്ചു കണ്ടു വരാം. നമ്മൾ ഫസ്റ്റിലായിട്ട് നമ്മളെ ഏരിയയിൽ വെച്ചിട്ട് ആദ്യമായിട്ട് തുടങ്ങിയല്ലേ. കണ്ടാ അല്ല, ഫ്രഷ് മീനാട്ടോ. കണ്ടാ ഈ ഫ്രഷ് മീന്, കരിമീനാണ്. ഇപ്പൊ അത് അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് ലൈവ് ആയിട്ടാണ് ഇവിടെ മീന് വിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഇന്ത്യൂര് മുക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇത് സംഭവം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് മീന് വാങ്ങിക്കൊണ്ടാവുന്നതാണ്. അപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.